അതെ ക്രിസ്, നമുക്ക് ഗിസ്മയെ കൂട്ടി പാർക്കിൽ പോയി കളിച്ചാലോ? എന്തോ കുഴപ്പമുണ്ടല്ലോ ജോയ്. അതെ, നിന്റെ അമ്മ ഒരിക്കലും ഇങ്ങനെ വാതിൽ തുറന്നിടാറില്ലല്ലോ. അമ്മേ, അച്ഛാ, ഹേയ്, നീ എന്താ ഇവിടെ ചെയ്യുന്നേ? ഗിസ്മോ, എന്റെ വഴിയിൽ നിന്ന് മാറ്. ക്രിസ്, അലാം ഇതുവരെ ഓൺ ആക്കിയിട്ടില്ല. അവൻ മര്യാദയ്ക്ക് മാറുമെന്നാ ഞാൻ പറഞ്ഞത്. അതിപ്പോ ഓൺ ആയെന്നാ തോന്നുന്നത്. ഈ വാതിലൊന്ന് തുറക്ക്, വേഗം അവിടെ. നീ അത് എറിഞ്ഞപ്പോ സെക്യൂരിറ്റി ലോക്ക് വീണതാ. പോലീസ് ഇവിടെ വരാതെ അത് തുറക്കില്ല. ഞങ്ങളൊരു കള്ളനെയാ നോക്കുന്നേ, ഒരു കുറ്റവാളിയെ. ഇതിനുള്ള ശിക്ഷ നിനക്ക് എന്തായാലും കിട്ടും. വെട്ടിപ്പോവരുത്. നിങ്ങൾക്ക് എന്നെ അറിയില്ല, നിങ്ങൾക്ക് എന്നെ കുറിച്ച് ഒന്നും അറിയില്ല. നിങ്ങളൊക്കെ വലിയ പണക്കാരല്ലേ, റോബോട്ട് ടോയ്, ഹൈടെക് ലാബ്, വലിയ വീട്. നിങ്ങൾക്ക് ഞാൻ ആരാണെന്നോ എവിടെ നിന്നാണ് വരുന്നതെന്നോ ഒന്നും അറിയില്ല. നിനക്ക് വിശക്കുന്നുണ്ടോ ജോയ്? അവരോട് മിണ്ടാൻ പോകണ്ട. അതുകൊണ്ടാണോ നീ വീടിനകത്ത് കയറിയത്? എന്തായാലും നിനക്കെന്താ? എന്റെ പേര് ജോയ് എന്നാ. നിന്റെ പേരെന്താ? ജോയ്. എന്തായി കാണിക്കുന്നേ? നിനക്ക് പേടിയുണ്ടാവും, എനിക്കറിയാം. ഞാനും അങ്ങനെയാ. ഇത് ചിലപ്പോ നിനക്കൊരു തെറ്റുപറ്റിയതായിരിക്കും അല്ലേ? അതല്ലേ നീ വീടിനകത്ത് കയറിയത്? നിനക്ക് പറയാൻ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകും. ഞാൻ വേണമെന്ന് വെച്ച് കയറിയതല്ല. ഞാനിങ്ങനെ നശിച്ചാലും നിർത്താവോ? ആർക്കും ഒന്നും പറ്റിയില്ലല്ലോ, അത് തന്നെ സന്തോഷം. ശരിയാ, പക്ഷെ നിങ്ങളെല്ലാരും നടന്നതൊക്കെ മറക്കാൻ ശ്രമിക്കണം. ഞാനിനിയുള്ള ജീവിതകാലം മുഴുവൻ ഇതൊക്കെ മറക്കാൻ ശ്രമിക്കും. പ്രൊഫസർ, നമുക്ക് അകത്തു പോയി നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റും കേടുപാടുകളുടെ റിപ്പോർട്ടും തയ്യാറാക്കാം. ഓഫീസർ, ആ കുട്ടിക്ക് ഇനി എന്ത് സംഭവിക്കും? അവന്റെ പേര് ജേസൺ ഡെനിങ് എന്നാണ്. അവൻ ഇതിനു മുമ്പ് ഇതുപോലെ പ്രശ്നത്തിൽ കുടുങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കുറ്റം ചുമത്തുകയാണെങ്കിൽ അവന്റെ കാര്യം പിന്നെ ഗുരുതരമാകും. ക്രിസ്, നീ ഒരു പറഞ്ഞത് കേട്ടോ? ഇവനൊരു കുറ്റവാളിയല്ല എന്ന് നിന്റെ അച്ഛനോടും അമ്മോടും പറയണം. നീ എന്താ ഈ പറയുന്നേ? അവൻ വീട്ടിനുള്ളിൽ കയറി അടുക്കളയിലിരുന്ന് ആഹാരം മോഷ്ടിച്ചു, എന്നെ കെട്ടിയിട്ടു. നീ വന്നില്ലായിരുന്നെങ്കിൽ അവൻ എന്തൊക്കെ എടുത്തോണ്ട് പോയാനേ? ക്രിസ്, ഇതെന്നെ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്നതിനപ്പുറമുള്ള കാര്യങ്ങളാ. ഞാൻ പറയുന്ന കേക്ക്, അവനെ നമ്മൾ ഇങ്ങനെ ശിക്ഷിക്കരുത്. അവനൊരു അവസരം കൊടുത്താ അവൻ മാറാൻ സാധ്യത ഉണ്ടെന്നാ എനിക്ക് തോന്നുന്നേ. അവനൊരു കള്ളനാണ് ജോയ്, അവൻ ചെയ്തതിനുള്ള ശിക്ഷ അവന് കിട്ടണം. സൂപ്പർ ബുക്ക്. ഓ വേണ്ട, ഞാൻ വരുന്നില്ല ക്രിസ്. ഞാൻ ഈ ലാബ് മൊത്തം വൃത്തിയാക്കിക്കോളാം. ഈ ഒരു പ്രാവശ്യമെങ്കിലും ഞാൻ ഇവിടെ തന്നെ കഴിഞ്ഞോട്ടെ. അപകടകാരിയായ ഒരു മനുഷ്യനിൽ വന്ന അത്ഭുതകരമായ മാറ്റത്തിന് സാക്ഷികളാകുവാൻ കൊണ്ടുപോവുകയാണ്. ഞാൻ ആവശ്യത്തിലേറെ കണ്ടു, ഇനി തിരിച്ചു പോവാം. ഒരു ഇൻഫോ സ്കാൻ ചെയ്ത് നമ്മൾ എവിടെയാണെന്ന് കണ്ടുപിടിച്ച് വേഗം പറ. എന്റെ ജിയോ സെൻസറുകൾ അനുസരിച്ച് നമ്മളിപ്പോൾ കാൻസസിലല്ല.
നമ്മളിപ്പോൾ ഉള്ളത് പ്രാചീന നഗരമായ യെരുശലേമിലാണ്. വർഷം ഓക്കേ, എനിക്ക് തോന്നുന്നത് ഇത് മുഴുവൻ നിക്കാൻ പോവാന്ന. അവരെ പിടിക്ക്, ആ വഴിക്കാണ് അവർ പോയത്. വേഗം എന്റെ പുറകെ വാ. അവർ പോയത് ആ തെരുവിലൂടെയാണ്. ആരാ നമ്മളെ പിന്തുടരുന്നത്? തർസോസുകാരനെ ശൗൽ. നീ കൊടത്തിപ്പോയി ഒളിക്ക്. ഇന്ന് രാത്രി യേശുവിന്റെ അനുയായികളെ പിടിച്ച് ജയിലിലടക്കണം. ഇവിടെയുള്ള എല്ലാ വീടുകളിലും തെരയെ. എല്ലാം കൊള്ളാം, അപകടം, സന്തോഷം, പിന്നെ ഈ ഷൂസും. കലീബാണ്. നിങ്ങൾ പേടിക്കേണ്ട ഒരു കാര്യവുമില്ല, അനന്യാസ് ഇവിടെയുണ്ട്. പുറത്തെന്താണ് നടക്കുന്നതെന്ന് നോക്ക്. ശൗൽ ഒരു മനുഷ്യനല്ലേ, അവനെ നിങ്ങൾ പേടിക്കുന്നത് എന്താ? ഞങ്ങൾ നസ്രായനായ യേശുവിന്റെ വചനങ്ങൾ അനുസരിക്കുന്നവരാണ്. അതുകൊണ്ട് ദേവാലയത്തിലെ അധികാരികൾ ഞങ്ങൾ ദൈവവിശ്വാസികളല്ലെന്ന് കരുതുന്നു. എന്നാൽ അങ്ങനെയല്ല. തർസോസുകാരനായ ശൗൽ ഞങ്ങളുടെ വെളിച്ചം കെടുത്തി കളയാനായിട്ട് ഒരുപാട് പ്രയത്നിക്കുന്നുണ്ട്. അവന്റെ കയ്യിൽ നിന്നും നമ്മൾ എന്തായാലും രക്ഷപ്പെട്ടത് നന്നായി. സ്തെഫാനോസിനെ ജനക്കൂട്ടം കൊല്ലുമ്പോൾ ശൗലും ഉണ്ടായിരുന്നു. ആരാണ് സ്തെഫാനോസ്? സ്തെഫാനോസ് വളരെ വിശേഷതയുള്ള ഒരു മനുഷ്യനാണ്. അവൻ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിച്ചു. രക്ഷയെക്കുറിച്ചുള്ള യേശുവിന്റെ സന്ദേശം അവൻ പ്രചരിപ്പിച്ചു. യേശുവാണ് ദൈവത്താൽ വാഗ്ദാനം ചെയ്യപ്പെട്ട ഏറ്റവും ഉത്തമമായ യാഗമെന്ന് സ്തെഫാനോസ് വ്യക്തമാക്കി. ആളുകൾ യാഗം ചെയ്യാൻ കൊണ്ടുവരുന്ന ആടുകളെക്കാളും കാളകളെക്കാളും. എന്നാൽ അവൻ പറഞ്ഞ സ്നേഹത്തെക്കുറിച്ചുള്ള ഓരോ പ്രസ്താവനയും അവന്റെ ശത്രുക്കൾ അവനെ കല്ലെറിഞ്ഞപ്പോഴും അവൻ അവരോട് ശ്രമിച്ചു. നോക്കൂ, ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു. കർത്താവേ, അവരുടെ ഈ പാപം കുറുക്കെടുക്കും. അവിടെയുണ്ടായിരുന്ന ശൗൽ സ്തെഫാനോസിനെ കല്ലെറിയാൻ അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. വൈകാതെ യേശുവിന്റെ എല്ലാ അനുയായികളെയും അവർ തടയാൻ ശ്രമിച്ചു. വീടുകൾ തോറും കയറി അവർ ആളുകളെ പിടിച്ചു. യേശുവിനെ വിശ്വസിക്കുന്ന എല്ലാവരെയും, അത് സ്ത്രീകളാണെങ്കിൽ പോലും, അവർ തടവിലാക്കി. അനന്യാസേ, കാവൽക്കാർ, ശൗൽ അവരുടെ ഒപ്പം ഉണ്ടാകും. ദമസ്കോസിലുള്ള എന്റെ വീട്ടിലേക്ക് പോയിക്കൊള്ളു, അവിടെ നിങ്ങൾ സുരക്ഷിതരായിരിക്കും. ഇതാണ് അവരുടെ ഒളിത്താവളം. പോയിക്കളഞ്ഞു. വീണ്ടും അന്വേഷിക്ക്, അധിക ദൂരം പോയി കാണില്ല. അവർ രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു. അവർ യഹൂദ്യ വിട്ട് സമരിയയിലൂടെയും ഗലീലയിലൂടെയും സിറിയയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ദമസ്കോസിൽ യേശുവിന്റെ ശിഷ്യന്മാർ താമസിക്കുന്ന സുരക്ഷിതമായൊരു സ്ഥലമുണ്ട്. മഹാപുരോഹിത, എനിക്ക് അങ്ങയിൽ നിന്നും ഒരു അധികാരപത്രം വേണം.
ഡമസ്കോസിലെ പള്ളികളിലുള്ള പുരോഹിതന്മാർ അവന്റെ ബാധ അകറ്റാനായി എന്റെ സഹായം തേടിയിരിക്കുകയാണ്. ആ അധികാരപത്രം അതിനുവേണ്ടിയാണ്. ഈ യേശുവിന്റെ അനുയായികൾ മോശയുടെ നിയമത്തെ അവഗണിച്ചു തുടങ്ങിയിട്ട് കാലം കുറയായി. അതിനുള്ള അധികാരപത്രം ഞാൻ നിനക്ക് നൽകുന്നു. ഇതുപയോഗിച്ച് ഡമസ്കോസിനെ ഒരാഴ്ചയ്ക്കുള്ളിൽ ഞാൻ ശുദ്ധീകരിച്ചിരിക്കും. ക്രിസ്തുമനന്യാസം സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറിയിട്ടുണ്ടാവുമല്ലേ? ഞാൻ എന്റെ സ്കാനറുകൾ ഉപയോഗിച്ച് 100 മൈൽ റേഡിയസിലുള്ള ഫോസ്ഫറസ് തരികൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിപ്പോ. ഫോസ്ഫറസിനെ കുറിച്ച് പഠിപ്പിച്ച സമയത്ത് ഞാൻ ക്ലാസ്സിൽ പോയില്ലായിരുന്നു. അതും ക്രിസ്റ്റിനെ കണ്ടുപിടിക്കുന്നതായിട്ട് എന്താ ബന്ധം? അവന്റെ വാച്ചിലുള്ള പ്രോസസ് ചെയ്യപ്പെട്ട ഫോസ്ഫറസ് തരികൾ ഈ പ്രദേശത്തും സമയത്തും ലഭ്യമല്ലാത്തതാണ്. ഓ, അങ്ങനെ. അപ്പൊ നിനക്ക് വാച്ചിലെ ക്രിസ്റ്റൽസ് ട്രാക്ക് ചെയ്താൽ ക്രിസ്റ്റിനെ കണ്ടുപിടിക്കാനാവും. ക്രിസ്റ്റും അവന്റെ വാച്ചും ഡമസ്കോസിലെത്തിയതായി സൂചിപ്പിക്കുന്നു. അനന്യാസിനെ തീർച്ചയായും മരുഭൂമി കടക്കാൻ കുതിരകളെ കിട്ടിക്കാണും. ആ വണ്ടിക്കാരൻ നസ്രത്തിലേക്കാണ് പോകുന്നത്. എന്നാ നമുക്ക് വടക്കോട്ട് കുറച്ച് ദിവസം കൂടി യാത്ര ചെയ്യേണ്ടതുണ്ട്. നമുക്കും എത്രയും പെട്ടെന്ന് തന്നെ അവിടെ എത്തണം. അത് ഷൗലാണ്. എന്താ ഇവിടെ സംഭവിക്കുന്നത്? എന്താ ഇവിടെ നടക്കുന്നേ? എന്തിനു വിളിച്ചാ? ശൗലേ, ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? ഇത് കേട്ടിട്ട് ഇടിമുഴക്കം പോലെയുണ്ട്. നീ എന്നോട് പൊരുതുന്നതിലൂടെ നിന്നെ തന്നെയാണ് മുറിവേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രഭു, അങ്ങ് ആരാണ്? നീ ഉപദ്രവിക്കുന്ന യേശുവാകുന്നു ഞാൻ. എങ്കിലും എഴുന്നേറ്റ് നിവർന്നു നിൽക്ക. ഞാൻ നിനക്ക് പ്രത്യക്ഷനായത് നീ എന്നെ കണ്ടതിനും ഇനി ഞാൻ നിനക്ക് പ്രത്യക്ഷനാവാനിരിക്കുന്നതിനും നിന്നെ ശുശ്രൂഷകനും സാക്ഷിയുമായി നിയമിക്കുവാൻ വേണ്ടിയാണ്. ജനത്തിൻ്റെയും ജാതികളുടെയും കയ്യിൽ നിന്ന് ഞാൻ നിന്നെ രക്ഷിക്കും. അവർക്ക് പാപമോചനവും എന്നിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശവും ലഭിക്കേണ്ടതിന് അവരുടെ കണ്ണു തുറക്കുവാനും അവരെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിങ്കിലേക്ക് തിരിക്കുവാനും ഞാനിപ്പോൾ നിന്നെ അവരുടെ അടുക്കലേക്ക് അയക്കുന്നു. സൗൽ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? എനിക്ക് കാണാനാകുന്നില്ല. ഞാൻ അന്ധനായിരിക്കുന്നു. എന്നെ ദമസ്കസിലേക്ക് കൊണ്ടുപോകൂ. യേശു എന്നോട് സംസാരിച്ചു. ഞാൻ അവനെ അനുസരിക്കും. അവൻ അവന്റെ പാദ ജനത്തോട് സംസാരിക്കുവാൻ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. അവന്റെ തല ശക്തിയായി ഇടിച്ചു കാണും. അവൻ കൽപ്പിച്ചതുപോലെ അവനെ ദമസ്കസിലേക്ക് കൊണ്ടുപോകും. ഞാൻ യെരുശലേമിലേക്ക് മടങ്ങുകയാണ്. അല്ലെങ്കിൽ മഹാപുരോഹിതൻ അത് തീരെ ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. അനന്യാസ് ഇക്കാര്യങ്ങളെ കുറിച്ച് അറിയുമ്പോ ശരിക്കും അതിശയിക്കും. അനന്യാസേ, കാലേബിനെയും എന്റെ കൂട്ടുകാരെയും കുറിച്ച് ഓർക്കുമ്പോ ഇന്നേക്ക് 3 ദിവസമായി. വിശ്വസിക്കൂ ക്രിസ്, ദൈവം നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട്. അവർ ഇങ്ങോട്ട് യാത്ര ചെയ്തു വരുമ്പോൾ അവൻ ഉറങ്ങില്ല. അനന്യാസേ, ഞാൻ ഇവിടെയുണ്ട് കർത്താവേ. നീ എഴുന്നേറ്റ് നേർവീഥി എന്ന തെരുവിൽ ചെന്ന്
യൂദയുടെ വീട്ടിൽ തർസസുകാരനായ ശൗൽ എന്നു പേരുള്ളവനെ അന്വേഷിക്കുന്നു. അവൻ പ്രാർത്ഥിക്കുന്നു. അനന്യാസ് എന്നൊരു പുരുഷൻ അകത്തു വന്ന് താൻ കാഴ്ച പ്രാപിക്കേണ്ടതിന് തന്റെ മേൽ കൈവയ്ക്കുന്നത് അവൻ കണ്ടിരിക്കുന്നു. കർത്താവേ, ആ മനുഷ്യൻ യെരുശലേമിൽ നിന്റെ വിശുദ്ധന്മാർക്ക് ഒരുപാട് ദ്രോഹങ്ങൾ ചെയ്തതായി ഞാൻ കേട്ടിരിക്കുന്നു. പോകുക, അവൻ എന്റെ നാമം ലോകത്തിൽ വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു. എന്റെ സ്കാനറുകൾ അനുസരിച്ച് ക്രിസ് ഇപ്പോൾ അവിടെ എത്താൻ. ജോയ്, ഗിസ്മോ, ക്രിസ്, നിങ്ങൾ എത്തിയല്ലോ. നിങ്ങൾ എവിടെയായിരുന്നു? ക്രിസ്, സംഭവിച്ച കാര്യങ്ങൾ അറിഞ്ഞാൽ നീ വിശ്വസിക്കില്ല. ഞങ്ങൾ ഷൗലിനെ കണ്ടു. നിങ്ങൾ ഷൗലിന്റെ പിടിയിൽപ്പെട്ടോ? അവൻ ഇവിടെ ദമസ്കോസിലുണ്ട്. അനന്യാസ്, ക്രിസ് അവനിപ്പോ ശരിക്കും മാറിയിരിക്കുന്നു. അനന്യാസേ, ഷൗൽ നമ്മളെ തേടി എത്തി. അതെ, ഞാൻ ഇപ്പോൾ അവനെ കാണാൻ പോവുകയാണ്. അങ്ങ് എന്തൊക്കെയാ പറയുന്നേ? ഷൗലിന്റെ ഹൃദയം മാറിയെന്നും അവനൊരു ദർശനം കണ്ടുവെന്നും കർത്താവ് എന്നോട് പറഞ്ഞു. അവൻ എനിക്കായി കാത്തിരിക്കുന്നു. പക്ഷേ അത് നടക്കാൻ ഒരു വഴിയില്ല. ഇത്രയ്ക്ക് മോശമായ വ്യക്തി ഒരിക്കലും ഇങ്ങനെ മാറില്ലെന്ന് ഉറപ്പാ. ദൈവത്താൽ അസാധ്യമായതൊന്നും തന്നെയില്ല. ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ശൗലെ, വഴിയിൽ നിനക്ക് പ്രത്യക്ഷനായ കർത്താവായ യേശു നിനക്ക് കാഴ്ച ലഭിക്കുവാൻ വേണ്ടി എന്നെ പറഞ്ഞയച്ചിരിക്കുന്നു. നിന്നെ പരിശുദ്ധാത്മാവിനാൽ നിറപ്പാനും. അങ്ങന്റെ അടുക്കൽ വരുമെന്നും ഇങ്ങനെ ചെയ്യുമെന്നും കർത്താവിനോട് പറഞ്ഞിരുന്നു. എന്നാൽ പിന്നെ നീ എന്തിന് കാത്തിരിക്കുന്നു? എഴുന്നേറ്റ് കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിച്ച് നിന്റെ പാപങ്ങൾ കഴുകിക്കളഞ്ഞ് സ്നാനപ്പെടുക. എന്റെ ഹൃദയം മാറിയിരിക്കുന്നു. ഞാനൊരിക്കൽ വലിയ തിന്മകൾ ചെയ്തും അപമാനിച്ചും ഉപദ്രവിച്ചും കഴിഞ്ഞവനാണ്. പക്ഷേ ദൈവം എന്നോട് കരുണ കാണിച്ചു. കാരണം അപ്പോഴവനെ എനിക്കറിയില്ലായിരുന്നു. എന്റെ അജ്ഞത കൊണ്ടാണ് ഞാനതൊക്കെ ചെയ്തതും. സ്തെഫാനോസിനെ കൊന്നവരുടെ കൂട്ടത്തിൽ നീയും ഉണ്ടായിരുന്നു. എന്റെ സുഹൃത്തായിരുന്നു അവൻ. അതെ, ഞാനും ഉണ്ടായിരുന്നു. അവനെ കല്ലെറിഞ്ഞവരെ ഞാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. എന്നാൽ സ്റ്റെഫാനോസിന്റെ അവസാന വാക്കുകൾ എന്നെ വേട്ടയാടിക്കൊണ്ടിരുന്നു നിരന്തരമായി. കർത്താവേ, അവരുടെ പാപം അങ്ങ് പൊറുക്കണമേ. ഞാൻ ഉപദ്രവിച്ചവരോടെല്ലാം അതേ അളവിൽ തന്നെ ഞാനിപ്പോൾ ക്ഷമ ചോദിക്കുകയാണ്. ായ ശൗലല്ലേ അവൻ യേശുവിനെ കുറിച്ച് സംസാരിക്കുന്നു? കഴിഞ്ഞ വർഷം യെരുശലേമിൽ വെച്ച് അവൻ എന്റെ കുടുംബത്തെ ആക്രമിച്ചിരുന്നു. ആരും അവനെ ശ്രദ്ധിക്കരുത്. അവനൊരു വ്യാജനാണ്. ദയവായി ഞാൻ പറയുന്നത് മനസ്സിലാക്കൂ. യേശു ഈ ലോകത്തേക്ക് വന്നത് പാപികളെ രക്ഷിക്കുവാൻ വേണ്ടിയാണ്. അതിലൊന്നാമൻ ഞാൻ തന്നെ. എന്നിട്ടും യേശു ക്രിസ്തു എന്നോട് വലിയ കരുണ കാണിച്ചു. എന്നോട് കാണിച്ചതുപോലെ തന്നെ ദുരിതമനുഭവിക്കുന്ന എല്ലാവരുടെയും മേൽ അവൻ കരുണ ചൊരിയും. അവനെ എന്നേക്കുമായി വിശ്വസിക്കുന്ന സകലർക്കും അവൻ നിത്യജീവിതത്തിന്റെ വഴി കാണിക്കും. പട്ടാളക്കാർ നഗരവാതിലൂടെ കടന്നു വരുന്നുണ്ട്. അവർ ശൗലിനെ അന്വേഷിച്ചാ വരുന്നേ.
നീ ഇവിടെ നിന്ന് രക്ഷപ്പെടണം. നഗരവാതിലുകൾ പൂട്ടിയിരിക്കുന്നു. അവരെല്ലാ വീടുകളിലും നിന്നെ തിരയും. അനന്യാസ്, എനിക്കൊരു ആശയം തോന്നുന്നു. നമുക്ക് അതുപോലെ ചെയ്താലോ? പട്ടാളക്കാർ നഗരത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് തെരച്ചിൽ നടത്തുകയാ. പോയി ദൈവവചനം ജാതികൾക്ക് പ്രസ്താവിക്കുന്ന മഹാനായ സന്ദേശവാഹകനായി മാറും. അവൻ സുരക്ഷിതനായിരിക്കുമോ? ദൈവം അവനായി വിശേഷപ്പെട്ട ഒരു ദൗത്യം കരുതിയിരിക്കുന്നുണ്ട്. നീ നിന്റെ ഹൃദയത്തെ ഒരുക്കൂ കാലേബ്. നീയും വലുതാവുമ്പോൾ ദൈവം ഒരു ദൗത്യം നിനക്കും കരുതിയിട്ടുണ്ടാവും. നിന്റെ സമയം വരുമ്പോൾ നീയും തയ്യാറായിരിക്കണം. നമ്മൾ പോയ സമയത്ത് അവൻ രക്ഷപ്പെട്ടു കാണും. ഞാൻ കഴിഞ്ഞ രാത്രിയിൽ കൊറേ തിരച്ചിലുകൾ നടത്തി നോക്കിയതാ. ഇനി പോലീസിനെ വിട്ടേക്ക്. ക്രിസ്, ജോയ്, ഇവിടെ ഉണ്ടായിരുന്നോ നിങ്ങള്? അമ്മേ, പൂട്ട് പൊട്ടിച്ച് അകത്ത് കയറിയ പയ്യൻ. ആ ശരി, നിങ്ങൾ എല്ലാവരും ഇപ്പൊ ഒന്ന് ലാബിലേക്ക് വരണം. അമ്മേ, ഞാൻ തെറ്റായിട്ടാ ചിന്തിച്ചത്. എന്തിനെ പറ്റിയാ? അവനെ കുറിച്ച് പറഞ്ഞ കാര്യം. എല്ലാവർക്കും രണ്ടാമതൊരു അവസരം കിട്ടണം. എനിക്ക് അവനോട് ക്ഷമിക്കാൻ പറ്റൂ അമ്മേ. കൊള്ളാലോ, അവനും അത് തന്നെ ഞങ്ങളോട് ഇപ്പൊ ചോദിച്ചത് മോനെ. എന്നാൽ അവനത് കൊടുക്കണം. എന്തിനു കൊടുക്കണം? ഒരുപക്ഷെ ദൈവത്തിന് അവനെ കൊണ്ട് എന്തെങ്കിലും പ്രത്യേക ജോലി ചെയ്യിപ്പിക്കാനുണ്ടാകും. ക്രിസ് ക്വാണ്ടം, ചില സമയത്ത് നിന്റെ സംസാരം എന്നെ വല്ലാതെ അതിശയിപ്പിക്കുന്നുണ്ട്. ഇതുപോലുള്ള ഉത്തരങ്ങളൊക്കെ നിനക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്?